പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഏപ്രിൽ മാസം 5-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്നു. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയൊന്ന് ഓർത്ത് നോക്കിക്കെ, എത്ര നല്ല കർത്താവ്. ഐ മീൻ, കഴിഞ്ഞ പകലിനെ ഒന്ന് ഓർത്തേ, എത്ര അത്ഭുതകരമായിട്ട് നടത്തിയ എന്തെല്ലാം മാനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാമായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിച്ചു. കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പ. കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് സ്തോത്രമപ്പ. കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് സ്തോത്രമപ്പ. രാത്രിയിൽ നല്ല ഉറക്കം തന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അമേൻ. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് കഴിഞ്ഞ രാത്രിയെ ഓർത്തു. അപ്പാ, രാത്രിക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ, ആമേൻ, സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങൾക്ക് സാഹചര്യം തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ ഈ രാവിലെ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ മറവിൽ നമ്മളെ മറച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, 3-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 3-ാമത്തെ സങ്കീർത്തനം 3:3 നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ കിടന്നുറങ്ങി. 5-ാമത്തെ വാക്യം, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിന് 8-ാമത്തെ വാക്യം പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കുന്നവൻ നമ്മുടെ കർത്താവ്. രക്ഷ വരുന്നത് നമ്മുടെ കർത്താവിൽ നിന്ന്. അമേൻ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് അമേൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് വലിയവനാകിയാൽ സ്തോത്രം. അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. അങ്ങ് മാറാത്തവനാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്നവനാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്നവനാകിയാൽ സ്തോത്രം. ആ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, താങ്ക് യു ഫാദർ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആ മുഖത്തേക്ക് നോക്കി ഒരാരും ലജ്ജിച്ചു പോയില്ല. ഞങ്ങൾ ആ ശോഭാപൂർണനായ ഞങ്ങളുടെ പിതാവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക, കരുണാസമ്പന്നനായ ഞങ്ങളുടെ അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഓ, അങ്ങ് ആരിലും ഉന്നതൻ, അങ്ങ് സർവ്വവല്ലഭൻ, അങ്ങ് സർവ്വശക്തൻ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളെ കൈവിടാതെ, ഞങ്ങളെ കൈപിടിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാതെ, അങ്ങ് ഞങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി അപ്പാ, നന്ദി, നന്ദി, നന്ദി. താങ്ക് യു ഫാദർ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അപ്പാ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പകൽക്കാലത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് എവിടെ, ഏത് രാജ്യത്തിൽ നിന്ന്, ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അപ്പാ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. ഇവരെ വ്യക്തിപരമായി അനുഗ്രഹിക്കണം. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും വർദ്ധിച്ചു വരട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇവർ നിറയപ്പെടുവാൻ പിതാവിനോട് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനേകർക്ക് ഇവർ അനുഗ്രഹമായി തരണം. ദൈവകൃപ കൊണ്ട് ഇവരും നിറയണം. പരിശുദ്ധാത്മാവിനാൽ ഇവരും നിറയണം. കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി കർത്താവിനെ മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് രോഗികളായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് തക്ക വൈദ്യനാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗത്തിൻ്റെ കെടുതികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്തു നിന്ന്, ആമേൻ, വ്യക്തികളുടെ ജീവിതങ്ങൾ, വ്യക്തികളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് രോഗക്കെടുതികൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം വരട്ടെ, സ്വസ്ഥത വരട്ടെ, സമാധാനം വരട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് ആരിലും ഉന്നതനാകിയാൽ സ്തോത്രം. അങ്ങ് സർവ്വവല്ലഭനാകിയാൽ സ്തോത്രം. കർത്താവെ, കാലിൻ്റെ അടിഭാഗത്തെ തൊലി പോയി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയാൽ കാല് കുത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
സൗഖ്യമാകട്ടെ. അസിഡിറ്റിയാൽ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് കൂടി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ശാരീരികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കെട്ടുപൊട്ടട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, സ്വസ്ഥത മടങ്ങി വരട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹോർമോൺ ഇംബാലൻസുകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. എല്ലാ ഗ്ലാൻഡുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത കൊടുത്തു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് കോവിഡ് പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം അവരെ വിട്ടുമാറട്ടെ. ആരോഗ്യം മടങ്ങി വരട്ടെ, സ്വസ്ഥത മടങ്ങി വരട്ടെ, ലങ്സുകൾ ക്ലിയർ ആകട്ടെ. അതുപോലെ കോവിഡിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകാൻ കൽപ്പിക്കുക. കഥാവ് പൂർണ്ണ വിടുതൽ ലോകവ്യാപകമായി അയക്കുന്നതിന് നന്ദി. കഥാവെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. ജോലി ലഭിക്കാൻ, ജോലിയുടെ ഡോക്യുമെൻസുകൾ റെഡിയാകുവാൻ ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആ ഡോക്യുമെൻറ്റുകൾ റെഡിയാകട്ടെ. വേഗത്തിൽ അധികാരികളുടെ ഹൃദയം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി മാറട്ടെ. അത്ഭുതകരമായ ചില പ്രവൃത്തികൾ കർത്താവെ അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഹാലലൂയ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും പുതിയണം. ഈ പകൽക്കാലം ജയകരമായി സൂക്ഷിക്കണം. വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിയെ കർത്താവ് അനുഗ്രഹിക്കണം. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, നമുക്കിന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ കൂട്ടായ്മ. നിശ്ചയമായിട്ടും പങ്കെടുക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ഇന്ന് പരിശുദ്ധാത്മാവ്, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വരുമ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ടത്തെ മീറ്റിംഗിൽ നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ മർമ്മമാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. പങ്കെടുത്താൽ അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി ഇൻവൈറ്റ് ചെയ്യുക. ഇന്ത്യൻ സമയം 9:30. ലിങ്ക് ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരുന്ന ആളിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ലിങ്ക് കിട്ടും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന യിരെമ്യാവിൻ്റെ പുസ്തകം 6:10 അതിൻ്റെ 8:1 നമുക്കറിയാം. യിരെമ്യാവ് എന്ന് പറയുന്ന കരയുന്ന പ്രവാചകനാണ്. ജനത്തിൻ്റെ പിന്മാറ്റം കണ്ടുകൊണ്ട് കരയുന്ന ഒരു ദൈവദാസനായിരുന്നു ആരെ, യിരെമ്യാവ്. ഇദ്ദേഹം ഇവിടെ പറയുക, പരിശുദ്ധാത്മാവിൽ പറയുക, യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. അപ്പം ഇവിടെ ഒരു മർമ്മപ്രധാനമായ കാര്യമുണ്ട്. ദൈവമക്കൾ കർത്താവിനെ, കർത്താവിൻ്റെ പ്രസൻസ് ഒരു വ്യക്തിയിൽ നിന്ന് പോകുന്നത് എപ്പോഴാണ്? ആ വ്യക്തി, ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫ് പിന്നെ വേറെ ഒരു അനുഭവത്തിലേക്ക് മാറും. ഉദാഹരണം പറഞ്ഞാൽ ശൗലിനെ നോക്കി, ശൗലിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് മാറിക്കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ ലൈഫ് മാറി മറിഞ്ഞു, അല്ലെങ്കിൽ വീണ്ടും ആമൻ താഴോട്ട് പോയി, തിരിച്ച് ഓപ്പോസിറ്റായി മാറി. എന്നാൽ പ്രസൻസ് അനുഭവിച്ച് ജീവിച്ച ദാവീദിൻ്റെ ജീവിതം ആമൻ മേൽക്കുമേൽ ജയത്തിന്മേൽ ജയവും അഭിവൃദ്ധിയിന്മേൽ അഭിവൃദ്ധിയുമാണ് ദാവീദ് അനുഭവിച്ചത്. ഇവിടെ പറയുക, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും. അപ്പം എൻ്റെ ഉള്ളം, കർത്താവിൻ്റെ ഉള്ളം നമ്മളെ വിട്ടുപിരിയാതെയും, അല്ലെങ്കിൽ സാന്നിധ്യം നഷ്ടപ്പെടാതെയും, ശൂന്യവും നിർജ്ജന പ്രദേശവും, അതായത് എല്ലാം നാശത്തിലേക്കാകാതെയും ഇരിക്കേണ്ടതിന്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിഞ്ഞാൽ ആ വ്യക്തി ശൂന്യമായി പോകുന്നു, നിർജ്ജനമായി പോകുന്നു, എന്ന് വെച്ചാൽ മരുഭൂമി പോലെ ആയിപ്പോകുന്നു, ഒന്നിനും പ്രയോജനമില്ലാതായി മാറുക. ആകാതിരിക്കേണ്ടതിന് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. വേദപുസ്തകത്തിൽ, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ വേറൊരു മനോഹരമായ വാക്യമുണ്ട്. 5:2, അതിൻ്റെ 22 ഞാൻ വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിനെ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ കടലിനെ കരയിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞ് അതിന് മണൽ കൊണ്ട് അതിർ വെച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. അതിരാക്കി വെച്ചിരിക്കുന്നു, തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കില്ല. കാരണം കർത്താവ് ഒരതിർ വെച്ചിട്ടുണ്ട് കടലിന്. ഈ കടലിനോട് തിരമാല എത്ര അലച്ചാലും എന്നാക്കെ ചെയ്താലും ഈ അതിർ കവിഞ്ഞു വരുവാൻ സാധിക്കത്തില്ല. കാരണം കർത്താവ് അവിടെ വെച്ചിരിക്കുന്ന അതിരാണ്. കർത്താവ് സൂര്യനോട് പറഞ്ഞു നീ പകൽ ഉദിക്കണം, രാത്രിയോട് പറഞ്ഞു, ചന്ദ്രനോട് പറഞ്ഞു രാത്രിയിൽ നീ പ്രകാശം കൊടുക്കണം.
ഇത് രണ്ടും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. 24-ാം വാക്യം 22-ാം വാക്യം വായിച്ചു, യിരെമ്യാവിൻ്റെ പുസ്തകം 25:22. ഇനി 24-ാം വാക്യം വായിക്കും. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ മുൻമഴ തരുന്നതും പിന്മഴ തരുന്നതും ഇത് എഴുതുന്ന കാലഘട്ടം ഓർക്കണം. കൃഷി ഏറ്റവും പ്രധാനമായി നടക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ കൃഷി അനുഗ്രഹമായി തീരാൻ അതിന് മുൻമഴയും വേണം, പിന്മഴയും വേണം. ഇതിനൊക്കെ വേണ്ടുന്ന സാഹചര്യങ്ങളെ ഒരുക്കി കൊയ്ത്തിന് കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ, അപ്പം ഇതെല്ലാം അനുഗ്രഹമാക്കി തരുന്ന ആരാ? നമ്മുടെ കർത്താവാണ്. അമേൻ. എന്നിട്ട് 25-ാം വാക്യം, ഇവ മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ അകൃത്യങ്ങൾ, ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. അപ്പം തിരമാല അതിർ ലംഘിക്കുവാനും ദൈവം ആക്കി വച്ചിരിക്കുന്ന മുൻമഴയും പിന്മഴയും അല്ലെങ്കിൽ അനുഗ്രഹത്തിനുള്ള വഴികൾ അടയുന്നതിനും കാരണം എന്തുവാ? നിങ്ങളുടെ അകൃത്യങ്ങളാ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. ഈ നന്മയ്ക്ക് എന്തു വന്നു? മുടക്കം വരിക നിങ്ങൾ അകൃത്യങ്ങൾ പാപത്തിൽ ജീവിക്കുമ്പോൾ. ഇനി കേട്ടോണം, ഒരു ദൈവപൈതൽ വീണ്ടും ജനിക്കപ്പെട്ടുമ്പോൾ അവൻ അകൃത്യത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ കഴുകപ്പെടുന്നു. അവൻ ഇന്നലെയൊക്കെ, ഇന്നലെ ഇനി ഞാൻ നോക്കാം, നമ്മൾ കേട്ടു, അതായത് യേശു ക്രിസ്തു നമ്മുടെ അകൃത്യത്തിന് വേണ്ടിയാണ് മരണം മരിച്ചത്. അപ്പം നമ്മൾ ക്രൂശിലേക്ക് നോക്കി, യേശുവേ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ അകൃത്യങ്ങളും ലംഘനങ്ങളും എല്ലാം മായ്ക്കപ്പെടുന്നു. അപ്പം നമ്മളിലേക്ക് എന്ത്? അപ്പം പിന്നെ ദൈവിക നിയമപ്രകാരം ദൈവിക അനുഗ്രഹത്തിന് നമ്മൾ പാത്രങ്ങളായി മാറുന്നു. പക്ഷേ ഇവിടെ പിന്നുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ദൈവിക നീതി ലഭിച്ചവരായ നമ്മൾ ദൈവിക നീതിയിൽ നിന്നും മാറി ജീവിക്കുമ്പോൾ എന്ത് പറ്റുന്നു? പിന്നെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ പരിശുശ്രൂഷയുടെ സമയത്ത് മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം അവിടെ 32 മുതൽ വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കുമ്പം കാണാൻ കഴിയും. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ഒരു ലൈഫിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നീതിയുള്ള ജീവിതം നയിക്കണം. നീതി ഫലം, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ പുതു മനുഷ്യൻ്റെ ക്യാരക്ടറുകൾ നമ്മളിൽ പുറത്തു വരണം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കൈക്കൊണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെട്ടു, രക്ഷപ്രാപിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആമേൻ, ആ ഒരു അനുഭവത്തിൽ ജീവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണോ ജീവിക്കുന്നത്? ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണോ ജീവിക്കുന്നത്? ആമേൻ. കർത്താവിൻ്റെ പ്രസാദകരമായ ജീവിതമാണോ ഭൂമിയിൽ നയിക്കുന്നത്? അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ സമുദ്രം അതിൻ്റെ അതിരുകൾ ലംഘിക്കത്തില്ല. മുൻമഴയും പിന്മഴയും അതാതിൻ്റെ സമയത്ത് വരിക തന്നെ ചെയ്യും. നിൻ്റെ ഭൂമി നിർജ്ജന പ്രദേശമായി മാറുകയില്ല. അവൻ അവിടെ വരേണ്ട നന്മകൾ, സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങേണ്ട നന്മകൾ പെയ്തിറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അമേൻ. നമ്മുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായി തീരണം. പാട്ടുപാടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വചനാനുസൃതമായ ഒരു ജീവിതമായിരിക്കും. വചനത്തിൽ എന്തു പറഞ്ഞു? അയൽവാസിയെ സ്നേഹിക്കുക പറഞ്ഞാൽ സ്നേഹിക്കണം. കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കണം. ശത്രുവിനെ പകയ്ക്കരുതെന്ന് പറഞ്ഞാൽ പകയ്ക്കരുത്. ക്ഷമിക്കുവാൻ പറഞ്ഞാൽ ക്ഷമിക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ വിചാരപ്പെടാൻ പാടില്ല. ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ ഭയപ്പെടാൻ പാടില്ല. അപ്പോൾ വചനം എന്തു പറയുന്നു? അത് നമ്മൾ പ്രമാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനപ്രകാരം ലൈഫിനെ ക്രമീകരിക്കുമ്പോൾ, ഒരു കാര്യം ഓർത്തോണം, നന്മയും കരുണയും മാത്രമേ നമ്മളെ പിന്തുടരുവാൻ അനുവാദമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരുവചനം എന്തു പറയുന്നു? യാക്കോബ് ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മൾ വചനം കേട്ട് മറക്കുന്നവരാകാതെ വചനം എന്തു പറയുന്നു അത് ചെയ്യുന്നവരായി തീരുവാൻ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഈ ദിവസങ്ങളിൽ ഒരുക്കട്ടെ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്താനുഭവം കുടുംബത്തിനകത്ത്, വ്യത്യസ്താനുഭവം മക്കളിൽ, വ്യത്യസ്താനുഭവം ജോലിസ്ഥലത്ത്, വ്യത്യസ്താനുഭവം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകും.
ആമേൻ. നമ്മൾ മറ്റുള്ളവരെ പകയ്ക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം അവരോട് ക്ഷമിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കുകയും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രസൻസ് നമ്മളെ മൂടുകയും ആ പ്രസൻസിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക സമൃദ്ധി നമ്മളിലേക്ക് വരും. ഈ സമൃദ്ധി എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, സ്വസ്ഥത, സമാധാനം, സന്തോഷം, എല്ലാം അതിനകത്ത് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നെയും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ് പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ആമേൻ. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.